ഗവർണറുടെ സുരക്ഷാ വീഴ്ചയെ ന്യായീകരിച്ച് മന്ത്രി പി രാജു പ്രഖ്യാപിച്ചു നടത്തുന്ന സമരങ്ങൾ ജനാധിപത്യ രീതിയിലുള്ളതാണ് ഗവർണർക്കെതിരെയുള്ള സമരവും മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധവും ഒരേ തട്ടിലുള്ളതല്ല എസ്എഫ്ഐ സമരം ഏതു തരത്തിലുള്ളതാണെന്ന് റിപ്പോർട്ട് കിട്ടിയാലേ പറയാനാകൂ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഉത്തരവാദിത്തപ്പെട്ടവർ പ്രവർത്തിക്കേണ്ടതെന്നും പി രാജു പറഞ്ഞു ഇവിടെ വിദ്യാർത്ഥി സമൂഹം അവരുടെ പ്രശ്നങ്ങൾ മുന്നോട്ടിക്കൊണ്ടുള്ള സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ അത് ഏത് സ്വഭാവത്തിലുള്ളതാണെന്ന് പറയാൻ കഴിയുള്ളൂ ഇരിക്കുന്ന സുരക്ഷയുള്ള ആളുകൾക്ക് എല്ലാവർക്കും നമുക്കെല്ലാം പ്രത്യേക നിർദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ നിർദ്ദേശങ്ങളിൽ നമ്മളെല്ലാവരും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ആ കൂടിനും അദ്ദേഹത്തിന് കുറെ കൂടി ഉയർന്ന സുരക്ഷയുള്ള ആളുകളാണല്ലോ ബാക്കി കാര്യങ്ങൾ പരിശോധിച്ചാൽ അറിയുള്ളൂ സാധാരണഗതിയിൽ അത്തരം ഘട്ടങ്ങളിലൊന്നും എന്താണോ നമ്മുടെ മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെയാണ് ഉത്തരവാദിത്തമുള്ള ആളുകൾ പ്രവർത്തിക്കേണ്ടത് ബാക്കി വീഴ്ച എന്തോ ഇല്ല എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും കണ്ടു നിൽക്കുകയാണല്ലോ നിങ്ങൾ മീഡിയ കണ്ടല്ലോ സാധാരണ ഇത്തരം ഘട്ടങ്ങൾ കരിങ്കോടി കാണിക്കുന്നതിനാരാ വിമർശിച്ച ആരാ വിമർശിക്കുന്ന രീതി ആരും വിമർശിച്ചു നിങ്ങൾ ഇതായിട്ട് മണ്ടിയുടെ മുമ്പ് ഒരു ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടുണ്ടോ പ്രതിപക്ഷ ഏതാണ്ട് എല്ലാ പത്രസമ്മേളനവും പോയി ഫയൽ നോക്കി ഞങ്ങൾ ഇത്രാം തീയതി കരിങ്കോടി കാണിക്കും എന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും സംഘടന ആഹ്വാനം ചെയ്തിട്ടുണ്ടോ ഒന്ന് പ്രഖ്യാപിച്ച് ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് അവരെ ആ അണിനിരത്തി നടത്തുന്ന സമരങ്ങൾ ജനാധിപത്യ രീതിയിലുള്ളത് തന്നെയാണ് അതല്ല പ്രഖ്യാപനം നടത്താതെ ഒളിഞ്ഞുമെന്ന് ചാടുന്നത് വേറെ രീതിയിലുള്ളതാണ്